നമ്മൾ ഇന്ന് തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയിലാട്ടോ. നമ്മളൊരു 3 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ പക്ഷികളെ കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണാം. നമുക്ക് തദ്ദേശീയരും വിദേശീയരുമായിട്ട് കുറച്ച് പക്ഷികളെ കിട്ടിയിട്ടുണ്ട്. 3 ദിവസത്തെ എഫേർട്ടാണ്. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. നമ്മൾ ഫെബ്രുവരി മാസമാണ് പോയത്. രാവിലെ 7 മണിക്ക് തന്നെ നമ്മൾ അവിടെ എത്തി. അവിടെ സ്റ്റാർട്ടിംഗ് ടൈം 7 മുതൽ വൈകുന്നേരം 5 മണി വരെ ആട്ടോ. അപ്പോൾ ബേർഡ്സിനെ സ്പോട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ മാക്സിമം രാവിലെ തന്നെ തിരഞ്ഞെടുക്കുക. വൈകുന്നേരം ഒരു 4 മണി മുതൽ ആക്ടിവിറ്റീസും ഉണ്ടാകും, പക്ഷെ രാവിലത്തെ അത്ര നമുക്ക് കിട്ടില്ല. രാവിലെ ആകുമ്പോൾ ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. നമുക്ക് ആദ്യത്തെ സൈറ്റ് ഇങ്ങ് മാക്കാച്ചി ഗാർഡനെ ആട്ടോ. ശ്രീലങ്കൻ ഫ്രോഗ് മൗത്ത് എന്നാണ് പറയുന്നത്. ഇവന്മാരെ സ്പോട്ട് ചെയ്യാന്നുള്ളത് കുറച്ച് ടഫാണ്. നോക്കിക്കിയ കരിയിലയുടെ അതേ കളറാണ്. ഇവരുടെ മുന്നിൽ പോയി നിന്നാൽ പോലും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഗൈഡിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇവന്മാരെയൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗൈഡുകൾക്ക് അറിയാം സ്ഥിരമായിട്ട് ഏകദേശം ഇവർ ഇരിക്കുന്ന ഒരു സ്പോട്ട് കറക്റ്റ് അവർ നമ്മളവിടെ ചെന്ന് കൊണ്ടുവന്ന് കാണിക്കും. അപ്പോൾ അവർ ശല്യപ്പെടുത്താത്ത രീതിയിൽ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോരാ. ഇവർ മൂങ്ങവർഗത്തിൽപ്പെട്ടതാണെന്നാണ് പറയുന്നത്. രാത്രി ആക്റ്റീവായിരിക്കും, രാവിലെ റെസ്റ്റ് എടുക്കും. തവളയുടെ പോലെ വലിയ വായയാണ്. അപ്പോൾ അതുകൊണ്ട് അരപിടിക്കൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ ബ്ലാക്ക് ബേസ് ട്രയൽ എന്ന് പറഞ്ഞ ഒരു ട്രക്കിംഗ് പ്രോഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഇത് തട്ടേക്കാടിൻ്റെ കാടിൻ്റെ അകത്തോട്ട് കയറുന്ന ഒരു പ്രോഗ്രാമാണ്. ഒരാൾക്ക് 500 രൂപയാണ് ചാർജ് വരുന്നത്. ഗൈഡോട് കൂടി മാത്രമേ ഇത് നമുക്ക് പോസിബിൾ ആവത്തുള്ളൂ. കാരണം ഇവിടെ ആനയുടെ ഒരു പ്രസൻസ് ഉള്ളത് കൊണ്ട് ഒറ്റയ്ക്ക് ഇത് പോസിബിൾ അല്ല. ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ട്രക്കിംഗ് നമുക്ക് ഒറ്റയ്ക്ക് പോവാം. മാക്കാജി കാട മുട്ടയിട്ട് അടയിരിക്കുന്ന ഒരു സീനാണ് കേട്ടോ. ഗൈഡ് പറഞ്ഞതനുസരിച്ച് ഇത് മെയിലാണ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നേരിട്ട് കണ്ടാൽ കൂടെ മനസ്സിലാവില്ല അവിടെ ഒരു ബേർഡ് ഇരിക്കുന്നുണ്ടെന്നുള്ളത്. ഒറ്റ മുട്ടയുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് വളരെ ചെറിയൊരു കൂടാണ്. പൂപ്പലൊക്കെ കൂട്ടി വെച്ചിരുന്ന പോലത്തെ ഒരു സെറ്റപ്പ്. നമുക്ക് അടുത്തത് കിട്ടിയത് ഡോളർ ബേർഡിനെയാണ്. കാട്ട് പനങ്കാക്ക എന്നാണ് പറയുന്നത്. കാരണം നല്ല ക്യൂട്ടാണ്. അടച്ചൊരു ഒരുപാട് പൊക്കത്തിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അതിൻ്റെ അടിഭാഗത്തു നിന്നാണ്. അതുകൊണ്ട് ആ ബേർഡിൻ്റെ മുഴുവൻ ഒരു ഭംഗി ഒപ്പിയെടുക്കാൻ പറ്റിയില്ല. അതും കാണാൻ നല്ല ശബ്ദമുള്ള ഒരു പക്ഷിയാണ് കേട്ടോ. ഡോളർ ബേർഡ് കാട്ടു പനങ്കാക്ക. അടുത്തത് കിട്ടിയതും പരങ്കാക്ക ഫാമിലിയിൽപ്പെട്ട ഒരാൾ തന്നെയാണ്. ഇന്ത്യൻ റോളർ എന്നാണ് പേര്. ആ ബ്ലൂ കളറ് ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ഫ്ലൂറസെന്റ് കളറാണ്. ആള് ചിറക് വിരിച്ചാലാണ് ആളുടെ തനി സ്വരൂപം നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത്ര ഭംഗിയെ കാണാൻ. നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഒരു കാക്കയുടെ വലിപ്പമൊക്കെ ഉള്ള പക്ഷിയാണ്. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെ ദേശീയ പക്ഷി കൂടിയാണ് ആള്. അടുത്ത ആള് തട്ടേക്കാടിന്റെ VIP ആണ്. ആളുടെ പേര് ബ്ലാക്ക് ബാസ എന്നാണ്. നമ്മുടെ ട്രക്കിംഗ് പ്രോഗ്രാമിൻ്റെ പേര് തന്നെ ഇയാളുടെ പേരാ. മെയ്ഡ് ഇൻ ചൈനയാണ്. ഗസ്റ്റാണ്. സീസൺ ടൈമിൽ വരും. സീസൺ കഴിഞ്ഞാൽ ആൾ തിരിച്ചു പോവും. അങ്ങനെയാണ് പതിവ്. നമുക്ക് അടുത്ത് കിട്ടിയ ആളും സൂപ്പറാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത കളറാണ്. ലളിതക്കാക്ക എന്നാണ് ആളുടെ പേര്. ഏഷ്യൻ ഫെയറി ബ്ലൂ ബേർഡ് എന്നാണ് പറയുന്നത്. പക്ഷെ ആളുടെ ഒരു ക്ലിയർ ഷോട്ട്, ആ ഒരു ബ്ലൂ കളറ് നമുക്ക് അത്ര സെറ്റായിട്ട് കിട്ടുന്ന ഒരു ആംഗിളിലുള്ള ഒരു ഷോട്ട് കിട്ടിയില്ല. ജസ്റ്റ് കുറച്ച് ടൈം മാത്രമേ ആൾ നമുക്ക് കിട്ടിയുള്ളൂ. നമുക്ക് അടുത്ത് കിട്ടിയതും ഒരു സ്പെഷ്യൽ ആളാണ്. നമുക്കൊരു 4 വെറൈറ്റി മരംകുത്തികളെ കിട്ടി. നമ്മളിപ്പോൾ കാണുന്നത് ഒരു കൊച്ചു കുഞ്ഞനാണ്. ആളുടെ പേര് ചിത്രാങ്കൻ മരംകുത്തി എന്നാണ്. ഹേർട്ട് സ്പോട്ടഡ് വുഡ് പെക്കർ എന്നാണ് പറയുന്നത്. കുഞ്ഞിക്കാളാണ്. ഒരു ഹേർട്ടിൻ്റെ ഷേപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് ഇയാൾക്ക് ഈ പേര്. കാണാനും ക്യൂട്ടാണ്. ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആണ് ആള്. അടുത്ത ആളെ നമുക്കൊരു മിന്നായം പോലെ കണ്ടതാണ്. വേറൊരു ഷോട്ട് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. ആളുടെ പേര് മഞ്ഞക്കാഞ്ചി മരംകുത്തി. അതും ഒരു കുഞ്ഞൻ തന്നെയാണ് കേട്ടോ.
അടുത്തത് നമുക്ക് കിട്ടിയ മരം കൊത്തി കാക്ക മരം കൊത്തി. നമ്മുടെ തട്ടേക്കാട് കാണുന്നതിൽ ഏറ്റവും വലുപ്പം കൂടിയ മരം കൊത്തി കാക്ക മരം കൊത്തി. തലയിൽ ഒരു ചെറിയ റെഡ് തൊപ്പിയും ബ്ലാക്ക് ശരീരമായിട്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. നല്ല വലുപ്പമുണ്ട് ആൾക്ക്. ആളുടെ വേറൊരു പേര് വൈറ്റ് ബിൽഡ് വുഡ്പെക്കർ. നമ്മുടെ നാട്ടിൻപുറത്ത് സ്ഥിരം കാണുന്ന ആളാട്ടോ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സാധാരണ എല്ലാവരും കണ്ടിട്ടുള്ള നാട്ടിലെ സ്വന്തം മരം കൊത്തി മലബാർ ക്ലൈംബാക്ക്. രണ്ടാം ദിവസം നമ്മൾ ബേർഡ് വാച്ചിങ്ങിനായിട്ട് പോയത് ഉരുളന്തണ്ണി എന്ന് പറഞ്ഞ സ്പോട്ടാണ്. മാമലക്കണ്ടം എത്തുന്നതിന് മുന്നേ ഉള്ളൊരു വഴിയാണ്. അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ മാത്രമല്ല കേട്ടോ, സ്വദേശീയരും നോർത്ത് ഇന്ത്യക്കാരും സൗത്ത് ഇന്ത്യക്കാരും ഇതിന് ഫോറിനേഴ്സ് വരെ ഫ്ലൈറ്റും പിടിച്ച് വന്നേക്കാം തട്ടേക്കാട്ടെ ബേർഡ്സിനെ കാണാൻ വേണ്ടിയിട്ട്. ഈ കാണുന്ന ആളും ചെറിയൊരു വി ഐ പി ആണ് കേട്ടോ. മലയാളത്തിൽ തീക്കാക്ക എന്ന് പറയും. മലബാർ ട്രഗൺ എന്നാണ് പേര്. കാണുന്ന ആള് സുന്ദരനാണ്, മെയിലാണ്, ഫീമെയിലിൽ ഇത്ര ഭംഗിയില്ല. ഇതിൻ്റെ ഒരു ഫ്ലൂറസൻ കളർ ഭയങ്കര അട്രാക്റ്റീവാണ്. പൊതുവേ പക്ഷികളിലും മൃഗങ്ങളിലും സൗന്ദര്യം ഇച്ചിരി കൂടുതൽ ആണുങ്ങൾക്ക് തന്നെയാണ് കേട്ടോ. നമ്മൾ ആദ്യ ദിവസം തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിക്കകത്ത് ഇവനെ തപ്പി കുറേ നടന്നു, പക്ഷെ കിട്ടിയില്ല. കോളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആളെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല. രണ്ടാം ദിവസം ഉരുളന്തണ്ണി ഫോറസ്റ്റ് ഏരിയയിൽ നിന്നാണ് ആളെ നമുക്ക് കിട്ടിയത്. ആൾ പൊതുവെ കുറച്ച് ശാന്തനാണ്. എവിടെയെങ്കിലും അടങ്ങിയിരുന്ന് 360 കഴുത്ത് ഓടിച്ച് ഏതെങ്കിലും ഇൻസ്പെക്ഷനെ സ്പോട്ട് ചെയ്യുകയാണെങ്കിൽ പോയി പിടിക്കുന്നൊരു പരിപാടിയാണ് പൊതുവെ കണ്ടത്. ആളെയും കാണാൻ നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. ആള് പൊതുവെ ഒറ്റയ്ക്കാണ് കണ്ടത്. താഴെ നിലത്ത് എന്തെങ്കിലുമൊക്കെ നമ്മുടെ കൊത്തിപ്പറിച്ച് കഴിക്കുന്ന കണ്ടെ. ആളുടെ പേര് കുറിക്കണ്ണൻ കാട്ടുപുള്ള്. ഇംഗ്ലീഷിൽ ഓറഞ്ച് ഹെഡഡ് ത്രഷ് എന്നാണ് പറയുന്നത്. കാണാൻ അത്യാവശ്യം ക്യൂട്ടാണ്. നമ്മൾ അത്യാവശ്യം അടുത്തേക്ക് ചെന്നിട്ട് ആൾക്ക് വലിയ പേടിയൊന്നും കണ്ടില്ല. അടുത്താളൊരു കിങ് ഫിഷറാണ് കേട്ടോ. കേരളത്തിൽ കാണപ്പെടുന്നതിൽ ഏറ്റവും വലിയ കിങ് ഫിഷറാണ് ആളെ കാക്ക മീൻ കൊത്തി എന്നാണ് പറയുന്നത്. സോക്ക് ബിൽഡ് കിങ് ഫിഷർ. വലുപ്പത്തിൽ ആള് ഇച്ചിരി വലുതാണ്, വലിയ ചുണ്ടുമാണ്. അടുത്താളൊരു കുഞ്ഞനാണ് കേട്ടോ. കുഞ്ഞൻ്റെ പേര് ഗ്രേറ്റ് ടിറ്റ് എന്നാണ്. പക്ഷേ ആളുടെ മലയാളത്തിലുള്ള പേര് ഭയങ്കര കോമഡിയാണ്. ചാരമര പൊട്ടൻ എന്നൊക്കെയാണ് ഗൂഗിൾ പറയുന്നത്. നമുക്ക് ആളുടെ ഒരു ചെറിയ കൂട് കാണാൻ പറ്റി. അതൊരു പേരായിട്ടാണ്. അടുത്ത ആൾ ഒരു സുന്ദരനാണ്, നീലഗിരി പാറ്റപിടിയ, നീലഗിരി ഫ്ലൈ കാച്ചർ. നമുക്ക് ഫ്ലൈ കാച്ചർ ഇനത്തിൽപ്പെട്ട ഒരുപാട് ബേർഡ്സിനെ നമുക്ക് തട്ടേക്കാട് സ്പോട്ട് ചെയ്യാട്ടോ. ഇത് കാണാൻ നല്ല ക്യൂട്ടാണ്, നല്ല കളേഴ്സാണ്. അടുത്ത ആളും ഒരു കുഞ്ഞൻ തന്നെയാണ്, ചെമ്പൻ നത്ത്, ജംഗിൾ ഓൾ.
അപ്രതീക്ഷിതമായി ഒന്ന് കണ്ണിൽപ്പെട്ടതാണ്. ഇവിടെ മൂന്നുവർഗത്തിൽപ്പെട്ട ഒരുപാട് ആളുകളും വേറെ ഉണ്ട് കേട്ടോ, നമുക്ക് ഇങ്ങനെ മാത്രമേ കിട്ടിയുള്ളൂ. അങ്ങ് ദൂരെ, ഒരുപാട് ദൂരെ ഒരു പരിധിരിപ്പുണ്ട്. ആളാരാന്ന് വ്യക്തമല്ല. അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് ഇട്ടേരട്ടോ. അടുത്ത കുഞ്ഞൻ ആളൊരു കോമഡിക്കാരനാ. എപ്പോൾ നോക്കിയാലും ബാക്ക് കുലുക്കിക്കൊണ്ടേയിരിക്കും. ആളുടെ പേര് വഴി കുലുക്കി ഗ്രേ വാക്ടെയിൽ. ഇയാള് സ്റ്റാർലിങ്ക് ഇനത്തിൽപ്പെട്ട ഒരു പക്ഷിയാണ്. ആളുടെ പേര് ചാര തലച്ചിക്കാളി. ചെസ്നട്ട് ടെയിൽ സ്റ്റാർലിങ് എന്നാണ് പേര് പറയുന്നത് കേട്ടോ. കാണാൻ അത്യാവശ്യം ചന്തമുള്ള കിളി തന്നെയാണ്. നമുക്ക് പിന്നെ ഒരു മൂന്ന് വെറൈറ്റി പ്രാവുകളെ കാണാൻ പറ്റിയിട്ടോ. നമ്മൾ സാധാരണ കോമൺ ആയിട്ട് കാണുന്ന അരിപ്രാവ്, അതല്ലാത്ത രണ്ട് ഗ്രീൻ ടൈപ്പ് കളേഡായിട്ടുള്ള പീജിയൻസിനെയും കൂടി നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിയായിരുന്നു. നമുക്ക് പിന്നെ ഒരു മൂന്ന് വെറൈറ്റി തത്തകളെ കാണാൻ പറ്റി. അതിൽ ആദ്യം നമുക്ക് കാണാൻ പറ്റിയത് നീളത്തത്തയാണ്. കഴുത്തിലൊരു നീല റിങ്ങും അങ്ങനെ കുറച്ച് ഭംഗിയായിട്ടുള്ളൊരു തത്തയാണ്. ശേഷം നമുക്ക് കാണാൻ പറ്റിയത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന പ്ലം ഹെഡാണ്. പ്ലം ഹെഡിൻ്റെ ഫീമെയിലാണ്. പ്ലം ഹെഡിൻ്റെ ഹെഡ് കാണാൻ നല്ല പ്ലമ്മിൻ്റെ കളറാണ്, അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പേര്. അതിനുശേഷം നമുക്കൊരു ഒരു കുഞ്ഞൻ തത്തേനെ കൂടെ കാണാൻ കിട്ടി. ആളുടെ പേര് തത്തച്ചെന്നാണ്. ആള് പൊതുവേ സാധാരണ കണ്ടുവരുന്ന തത്തയുടെ വലുപ്പമൊന്നുമില്ല, അത്രയും വാലുമില്ല. ഒരു കുഞ്ഞിക്കയാള്, ക്യൂട്ടായിരുന്നു. അടുത്ത ആള് കാട്ടുമൈനയാണ് കേട്ടോ. ഹിൽ മൈന എന്ന് പറയും. കാട്ടിന് കാടിൻ്റെ ആംബിയൻസ് കൊടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന ആളാണ്. ആളുടെ സൗണ്ട് അപാര സൗണ്ടാണ്. ആളുടെ കയ്യിൽ ഹൈ ഫ്രീക്വൻസി റേഞ്ചിലുള്ള സൗണ്ടുകൾ ഇടയ്ക്ക് ആള് പുറത്തെടുക്കും കേട്ടോ. കാട്ടുകോഴിയാണ് ആള്. ആ മനുഷ്യൻ്റെ കൺവേട്ടം കണ്ട അപ്പം ഓടി സ്ഥലം വിടും. മര്യാദക്കൊരു ഷോട്ട് കിട്ടിയില്ല. അങ്ങേരുടെ സൗണ്ട് കിടുവാണ്. അടുത്ത ആള് നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്ത് സാധാരണഗതിയിൽ സ്ഥിരം കാണുന്ന ആളാണ്. ആളുടെ പേര് കാക്കത്തമ്പുരാൻ. കുഞ്ഞൻ തന്നെയാണ്. കറുപ്പ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു ഗ്ലോസി ടൈപ്പ് കറുപ്പാണ് ആളുടെ നിറം. കീടങ്ങളെ ഭക്ഷിച്ചാണ് ആളും ജീവിക്കുന്നത്. അടുത്ത ആള് ഒരു സുന്ദരനാണ് കേട്ടോ. നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് ഇപ്പോൾ എന്താണെന്നറിയില്ല, സർവ്വസാധാരണയായിട്ട് കാണുന്ന ഒരാളാണ്. മഞ്ഞക്കറുപ്പൻ, മഞ്ഞക്കിളി എന്നൊക്കെ പറയും. ബ്ലാക്ക് ഹുഡഡ് ഓറിയോ എന്നാണ് വേറൊരു പേര്. ഇതിപ്പോൾ ഫുൾ ബ്ലാക്ക് ഹെഡാണ്. അതല്ലാണ്ട് കണ്ണെഴുതിയ പോലെ കണ്ണിൻ്റെ ചുറ്റും മാത്രം ബ്ലാക്ക് ഷെയ്ഡുള്ള യെല്ലോ ബോഡി ആയിട്ടുള്ള ഒരാളും കൂടി ഉണ്ട്. ഇവന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഗ്ലാമറാണ്, ഭയങ്കര അട്രാക്റ്റീവ്. ഫ്ലൂറസെൻ്റ് യെല്ലോവും ആ ചുണ്ടും. പക്ഷേ അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്ത് ഇരുന്ന് അങ്ങനെ കാണാറില്ല. അതുകൊണ്ട് തന്നെ നല്ല ഷോട്ട് കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. Thank you.
ഇതും ഒരു പൊടിക്കാഴ്ചയാണ്, ഒരു ചക്കക്കുരുവിൻ്റെ വലുപ്പേ ഉള്ളൂ. നമ്മുടെ ചുറ്റുവട്ടത്ത് കോമൺ ആയിട്ട് കാണുന്ന തുന്നാരൻ എന്ന് പറയുന്ന പക്ഷി, കോമൺ ടെയിൽ ബേർഡ്, വളരെ കുഞ്ഞിക്കാണ്. സത്യം പറഞ്ഞാൽ കാണാൻ തന്നെ പറ്റില്ല, അത്രയും ചെറിയായിട്ട. നേരിടെ നല്ലൊരു ഷോട്ട് കിട്ടിയില്ല. ആള് നമ്മുടെ നാട്ടിൽ കാണുന്ന ഓലഞ്ഞാലിയുടെ കാട്ടു വേഷനാണ്, കാട്ടു ഓലഞ്ഞാലി. ആ ഇവനെ എല്ലാവർക്കും അറിയുമായിരിക്കുമല്ലോ അല്ലേ. നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ സ്ഥിരം കാണുന്ന സാധാരണയായിട്ടുള്ള ഒരു അന്തേവാസിയാണ്. മണ്ണാത്തിപ്പുള്ള് എന്ന് പറയും, ഓറിയൻ്റൽ ആപ്പി റോബിൻ എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ പേര് ചിരിക്കാനുള്ള പേരൊക്കെയാണ്. ആളുടെ സൗണ്ടും ആ വാലിൻ്റെ മൂവ്മെൻറ്റും ഒക്കെ വളരെപ്പാണ്. നമ്മുടെ നാട്ടിൽ കീടങ്ങളെയും പുഴുക്കളെയും കൺട്രോൾ ചെയ്യുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്ന ആളാണ് ചെമ്പോത്ത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ഉപ്പൻ എന്നൊക്കെ പറയും. ആളുടെ കണ്ണ് റെഡ്, നല്ല സ്പാർക്ലിംഗ് റെഡ്, കാണാൻ ഭയങ്കര അട്രാക്റ്റീവാണ്. ആ ഇങ്ങേരു നമ്മുടെ കാട്ടിൽ സ്ഥിരം കാണുന്ന ആളാണ് കോഴിവേഴാമ്പലെന്ന് പറയും, മലബാർ ഗ്രേ ഹോൺബിൽ. നമ്മുടെ നാട്ടിൽ കാക്ക കാണുന്നതിന് പോലെയാണ് കാട്ടിൽ ഇവന്മാർ, ചാവറ് പോലെയാണ്. അടുത്ത ഫ്ലൈ ക്യാച്ചറാണ്, നമുക്ക് അങ്ങനെ കോമൺ ആയിട്ട് കാണാൻ കിട്ടാറില്ല. തൊപ്പിത്തളിച്ചെന്ന് പെട്ടെന്ന് തെറ്റിദ്ധരിക്കും. ആളുടെ പേര് നാഗമോഹൻ, ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ. മെയിലിനെ കാണാൻ ഒരു രക്ഷയില്ലാത്ത ഭംഗിയാട്ടോ, വൈറ്റാണ്, ഒരുപാട് ടെയിലായിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല. ആളുടെ സൗണ്ട് കേട്ട് നമ്മൾ നോക്കിയപ്പോൾ സ്പോട്ട് ചെയ്ത ആളാട്ടോ. എനിക്ക് ആളാരാന്ന് വലിയ പരിപാടിയില്ല. ഫോട്ടോ സെർച്ച് ചെയ്തപ്പോൾ തവിടൻ ഹൈക്ക്, ബ്രൗൺ ഹൈക്ക് എന്നൊക്കെയാണ് കാണിക്കുന്നത്. ആ ഇവന്മാർ മുനിയ വർഗത്തിൽപ്പെട്ട ഒരു ഫാമിലിയാണ്. എനിക്ക് നേരിട്ട് രണ്ട് മൂന്ന് ടൈപ്പ് ആളുകളെ അറിയാം. ഇവിടെ നമുക്ക് ഒരാളെ സ്പോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിവിടെ ആറ്റക്കറുപ്പൻ, ചില സ്ഥലത്ത് കന്യാസ്ത്രക്കിളി എന്നൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് കേട്ടോ. ഇവന്മാരും പൊതുവെ കുഞ്ഞിക്കയാണ്, ഒരു അടക്കാക്കായയുടെ വലുപ്പം തന്നെ ഉള്ളൂ. രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട്. പൊതുവേ മുട്ടയിടുമ്പോൾ നാല് മുട്ടയാണ് കാണാറ്. നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തും സാധാരണ കാണാനുള്ള ആളാണ്. ബുൾബുൾ ഫാമിലിയിൽപ്പെട്ട ഒരാളാണ്. ആളുടെ ഹെഡ് മൊത്തം ബ്ലാക്ക് ആണ്, അതാണ് ഹൈലൈറ്റ്. നമ്മുടെ നാട്ടിൽ സ്ഥിരം കാണുന്ന ആളല്ല, പക്ഷെ എന്നാലും ചില ഏരിയാസിൽ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ആളുടെ പേര് നാട്ടു ബുൾബുൾ, റെഡ് വെൻഡഡ് ബുൾബുൾ എന്നും പറയും. നമ്മുടെ നാട്ടിൽ കാണുന്ന ചുമന്ന സ്പാർക്കുള്ള ബുൾബുൾ അല്ല കേട്ടോ, ഇതാൾ വേറെയാണ്. ഇതുമൊരു കുഞ്ഞനാണ്, ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള ഫ്ലൂറസെൻ്റ് കളറ്, ഓറഞ്ചാണ് കളറ്. പോലെ തന്നെയാണ് ആളുടെ പേരും, തീക്കുരുവി എന്നാണ്, ഓറഞ്ച് മിനി വെറ്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണയായി കാണപ്പെടുന്ന മലയണ്ണ, നമ്മൾ വല്ലപ്പോഴും കാട് കാണാൻ പോകുമ്പോൾ മലയണ്ണാനെ കാണുന്നത് സന്തോഷമാണെങ്കിലും കാടിൻ്റെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നവർ മലയണ്ണാനെ പറ്റി അത്ര നല്ല അഭിപ്രായമല്ല പറയുന്നത്. ഇവന്മാരെ പറമ്പിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു സാധനം ബാക്കി ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അപ്പം ഒരുത്തൻ രാവിലെ തന്നെ ഒരു കാ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്.
ഇപ്പൊ രാവിലത്തെ ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞ് വെയിലൊന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ അണ്ണൻ റെസ്റ്റ് എടുക്കുന്ന കിടപ്പാണ്. നമ്മുടെ ലെപ്പേർഡൊക്കെ കിടക്കുന്ന പോലെ തന്നെ കൈയൊക്കെ താത്തിയിട്ട് നൊച്ചുറക്കത്തിൻ്റെ ഒരു വൈബിലാണ് ആള്. നമ്മുടെ ചുറ്റുവട്ടത്ത് സാധാരണ കാണുന്ന ഒരാളാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ആളൊരു മഹാ കോമഡിക്കാരനാണ്. 22 ശബ്ദങ്ങൾ അനുകരിക്കാൻ കഴിവുള്ള ആളാണ്. ഏത് കാണുമ്പോൾ ചിന്നനാണെങ്കിലും കയ്യിലിരിപ്പിച്ചിട്ട് വികൃതിയാണ്. എനിക്ക് ഒരു 3-5 വോയിസ് അനുകരിക്കുന്നത് കേട്ട് പരിചയമുണ്ട്. അതിനപ്പുറത്തേക്ക് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല. ആളുടെ പേര് കാട് മുഴക്കി. ഡോങ്ക്രോ ഫാമിലിയിൽപ്പെട്ട ആൾ തന്നെയാണ്. ആളുടെ നീളം കൂടിയ വാലാണ് ഒരു സ്പെഷ്യൽ ഹൈലൈറ്റ്. കാട്ടിൽ കണ്ടതാണോ മുട്ടിപ്പഴം എന്നാണ് പേര് കേട്ടത്. നമുക്കങ്ങനെ നാട്ടിൽ കണ്ടുപിടിച്ചില്ലാത്തൊരൈറ്റമാണ്. ഓ, ഇവൻ്റെ പേര് ഇച്ചിരി കട്ടിയാട്ടോ. വയൽ കൂതി കത്രിക. വൈകുന്നേരം സമയമായപ്പോഴേക്കും അമ്മമാർ കൂട്ടത്തോടെ എല്ലാവരും വന്ന് കമ്പികളിൽ റെസ്റ്റ് എടുക്കുന്നൊരു ഗ്രൂപ്പാണ് കാണുന്നത്. ഒരു 10-200 എണ്ണത്തിൽ കൂടുതലെങ്ങാണ്ട് ആ ഒറ്റ സ്പോട്ടിൽ തന്നെയുണ്ട്. അമ്മാതിരി എണ്ണമുണ്ട്. കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന ഇരട്ട തലച്ചി, തൊപ്പി തലച്ചി, റെഡ് വിസ്കഡ് ബുൾബുൾ എന്ന് പറയുന്ന ആളുടെ ഒരു ചെറിയ ഒരു ഫാമിലി വിത്ത് 2 കുട്ടികളെ ഒന്ന് കാണാൻ പറ്റിയിട്ടോ. ആ, ഇവന്മാരെ നിങ്ങൾക്കറിയാലോ, നമ്മുടെ ചൂളൻ എരണ്ട. നമ്മുടെ കടമക്കുടിയിലൊക്കെ പോയ ഏറ്റവും കൂടുതലുള്ള ടീമുകളാണ്. ഭയങ്കര രസമാണ് ഇവന്മാരുടെ സൗണ്ട്. വിസലടിക്കുന്ന പോലെയുള്ള ഒരു സൗണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവന്മാരുടെ പേര് ലെസർ വിസലിംഗ് ഡക്ക്, ചൂള നരണ്ട. കലപില കലപില സൗണ്ടും ഇവന്മാരുടെ തമ്മിത്തല്ല് കൂടലും ഭക്ഷണം കഴിക്കലും കുളിയും അതും കഴിഞ്ഞ് വെള്ളത്തിൽ തന്നെയുള്ള ഉറക്കവും ആകെ മൊത്തം ഒരു ബഹളമാണ്. രസമാണ് ഇവന്മാരുടെ അടുത്ത് ഇവന്മാരുടെ സൗണ്ടൊക്കെ കേട്ടിരിക്കല്. സന്ധ്യ മയങ്ങുമ്പോഴേക്കും എല്ലാവരും വീട് പിടിക്കാനുള്ള തിരക്കിലാണ്.